ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചമ്മന്തിയാണ്. നമ്മൾ പച്ചമുളക് വെച്ചിട്ടാണ് ഇന്ന് ചമ്മന്തി റെഡിയാക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് മിക്ക ഐറ്റത്തിൻ്റെയും കൂടെ ഇത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് കഴുകിയെടുത്തിട്ടുണ്ട്. പച്ചമുളകിൽ തീരെ വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്കൊരു തവ വെച്ച് കൊടുക്കാം. ഇവിടെ തവയിലാണ് പച്ചമുളകിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ പോണത്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് പച്ചമുളകിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ റെഡിയാക്കണ നല്ല സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്പൈസിനെസ് കുറവാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ് എടുത്ത് മാറ്റിയതിന് ശേഷം തവയിലിട്ടിട്ട് ഇതേമാതിരി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേമാതിരി പച്ചമുളകിനെ വാട്ടിയെടുക്കാൻ. പിന്നെയില്ലേ, ഒട്ടും തന്നെ പച്ചമുളകിൽ വെള്ളം പാടില്ല. പച്ചമുളകിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഇത് വാട്ടിയെടുക്കുന്ന സമയത്ത് പച്ചമുളക് നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകിലത്തെ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞതിന് ശേഷം മാത്രം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് പച്ചമുളകിനെ വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് പച്ചമുളകിലെ ഞെട്ടൊക്കെ കളഞ്ഞെടുക്കണത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞെട്ട് കളഞ്ഞ് പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ചെറുനാരങ്ങയിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുനാരങ്ങേനെ ഇതേമാതിരി പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ ചെറുനാരങ്ങ നീരിനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിനെ അടച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുകൂടാതെ നമ്മൾ എടുത്ത് വെച്ച ചെറുനാരങ്ങയുടെ ബാക്കിയുള്ള പകുതിയിലേ അതും ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കുരുവൊക്കെ മാറ്റിയെടുത്തതാണ് ചെറുനാരങ്ങയിലത്തെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ അടിപൊളി പച്ചമുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുക്കള സ്വാദ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.